കാസർഗോഡ് ജില്ല കടുത്ത വരൾച്ചയിലേക്കെന്ന സൂചന നൽകി. ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് താഴ്ന്നു. പുത്തികപ്പുഴ പതിവ് പോലെ നേരത്തെ തന്നെ വറ്റി വരണ്ടു. പുഴകളിൽ കിണർ കുഴിച്ച് മോട്ടോർ വച്ചാണ് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർട്ടായ കേത്രി സെൻട്രൽ മാർട്ട് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ആഗ്രഹിക്കുന്ന ഗുണമേന്മ, അതിശയിപ്പിക്കുന്ന ശേഖരം, ആകർഷകമായ വില. കേത്രി സെൻട്രൽ മാർട്ട്, ഉപ്പള, കാസർഗോഡ്. ഫോൺ 0499829355. 12 നദികളാൽ സമ്പന്നമായ കാസർഗോഡ് ജില്ല സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ നദികളുള്ളതും ഇവിടെയാണ്. എന്നിട്ടും വേനൽ കടക്കുന്നതിന് മുൻപേ ജില്ലയിലെ നദികൾ വരണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ കാണുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ പുത്തികപ്പുഴ. നാശത്തിന്റെ വക്കിലെത്തിയ ഒരു നദിയുടെ എല്ലാ പാരിസ്ഥിതിക ലക്ഷണങ്ങളും പുത്തികപ്പുഴ കാണിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറച്ചായി. മഴ പെയ്യുമ്പോൾ മാത്രം നിറയുകയും മഴ തോർന്നാൽ വരളുകയും ചെയ്യുന്ന നീർച്ചാലിന് പുഴയുടെ സ്വഭാവം തീർത്തും ഇല്ലാതായിരിക്കുന്നു. മണലെല്ലാം പോയി അടിത്തട്ടിലെ മൃദുമണ്ണ് വെളിവായ സ്ഥലങ്ങളിൽ കാടുപിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ജലവും വനവും മണലും ഭൂമിയും നാം പങ്കിട്ടതിനു ശേഷം ബാക്കിയാകുന്ന പ്രകൃതിയുടെ ഇത്തരം കാഴ്ചകൾ നഷ്ടമാകുന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ്. ഈ പുഴ നമുക്ക് തീരവും ജലവുമായിരുന്നില്ല, തനിമയുടെയും പാരമ്പര്യത്തിന്റെയും കാർഷിക സാംസ്കാരിക വികാസത്തിന്റെയും കേദാരമായിരുന്നു. പുഴയോരത്തെ കാർഷിക ജീവിതത്തിന്റെ ചരിത്രം പുത്തികപ്പുഴയ്ക്കുണ്ടായിരുന്നു. ഇന്ന് കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങളാണ് പുഴ വറ്റി വരണ്ടതോടെ ദുരിതത്തിലായിരിക്കുന്നത്. ജലക്ഷാമം രൂക്ഷമായതോടെ പുഴയിൽ കിണർ കുഴിച്ച് മോട്ടോർ പമ്പുകളുടെ സഹായത്തോടെയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലം ശേഖരിക്കുന്നത്. കൃഷിക്കും പിന്നെ കുടിവെള്ളത്തിനെല്ലാം ഭയങ്കര പ്രയാസമുള്ള ബുദ്ധിമുട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മണലുണ്ടല്ലോ, ഈ പൊയ്യ് മാറിപ്പോണ്ടതാണ്. അതിനൊരു സംവിധാനം വേണമെന്നാണ് നമ്മളെ കൃഷിക്കാരൊരു അഭിപ്രായം. രിങ്കിട്ടിട്ട് കുച്ചെടുത്തിട്ട് രിങ്കിട്ടിട്ട് ചിലവർ അങ്ങനെ കൊണ്ടാക്കിയിട്ടെല്ലാം വെള്ളമെടുക്കൽ. അപ്പോൾ വല്ല വേനൽക്കാലാകുമ്പോൾ അതും പറ്റിപ്പോന്ന് കിട്ടാറേ ഇല്ല. ചില തോട്ടം കണ്ടെല്ലാം പറ്റിപ്പോവലുണ്ട്. ഈ വർഷം ഇതുവരെ കുറച്ച് സമാധാനമുണ്ട്. പിന്നെ വേനൽ മഴ കിട്ടിയാൽ മാത്രമേ കുറച്ച് രക്ഷയുള്ളൂ എല്ലാ വർഷവും. കുന്നുകൾ ഇടിച്ച് നികത്തുന്നതും പുഴയിൽ നിന്നുള്ള അനധികൃത മണലെടുപ്പുമാണ് നദികളെ ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നത്. പുത്തികപ്പുഴ നാശോന്മുഖമാവുമ്പോൾ പുതുതലമുറയ്ക്ക് അന്യമാകുന്നത് കാർഷിക സംസ്കൃതിയാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.